തെസ്സലോനിക്കയ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. മക്കദോന്യക്കാരെയും കൂടെ നിങ്ങൾ സ്നേഹിച്ചുവല്ലോ. ആമേൻ. സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹം. പഴയ ദൂതുകൾ തന്നെയും പിന്നെയും ദൈവം ആവർത്തിച്ചു പറയുന്നത് പുതിയത് തരാൻ അറിയാൻ മലഞ്ഞിട്ടല്ല, പഴയതിലേക്ക് ഇതുവരെ വരാത്തതുകൊണ്ട്. ഇവിടെ പറയാ, സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ മാത്രമല്ല, മക്കദോന്യക്കാരെയും കൂടെ നിങ്ങൾ സ്നേഹിച്ചു. പലപ്പോഴും നമ്മൾ ഏലിയാവ് എലീശയുടെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ പുതപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അഭിഷേകത്തിൻ്റെ പുതപ്പ് എവിടെ കിട്ടിയാലും നമ്മൾ വെറുതെ വിടത്തില്ല, ചാടിപ്പിടിക്കും. പക്ഷെ ഇവിടെ കാണുന്നത് സ്നേഹത്തിൻ്റെ പുതപ്പാണ്. The blanket of love. സഹോദരന്മാർ സ്നാനപ്പെട്ടിട്ട് കരയിലോട്ട് കയറി വരുമ്പോൾ മറ്റൊരു സഹോദരൻ ഒരു വലിയ പുതപ്പുമായിട്ട് വരും. വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് കയറി വന്ന ഈ സഹോദരനെ ഈ പുതപ്പ് കൊണ്ട് അങ്ങ് പുതയ്ക്കും. സഹോദരിമാർ സ്നാനപ്പെട്ടിട്ട് സ്നാനക്കോളത്തിനകത്തു നിന്ന് കയറി വരുമ്പോൾ രണ്ട് സഹോദരിമാർ വലിയൊരു പുതപ്പുമായിട്ട് വന്ന് ആ പുതപ്പ് കൊണ്ട് അവരെ മറയ്ക്കും. അവർ വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് അവരുടെ നഗ്നത ആരും കാണാതിരിക്കാൻ സ്നാനത്തിൻ്റെ അന്ന് നമ്മൾ അവരെ പുതപ്പിട്ട് മറച്ചു. പക്ഷെ അത് ഒടുക്കത്തെ പുതപ്പായിരിക്കും. നാളെ അവനൊരു വീഴ്ച സംഭവിച്ചാൽ അവനെ പുതയ്ക്കാൻ സ്നാനത്തിൻ്റെ അന്നെടുത്ത ആ പുതപ്പെടുക്കാൻ നമുക്ക് കഴിയത്തില്ല. We need the blanket of love. അവനൊരു വീഴ്ച സംഭവിച്ചാൽ, അവനൊരു താഴ്ച സംഭവിച്ചാൽ, സ്നാനത്തിനന്ന് അവനെ പുതയ്ക്കാൻ ആവേശം കാണിച്ച ഒറ്റ സഹോദരന്മാരും പുതപ്പെടുക്കത്തില്ല. അവക്കൊരു തെറ്റ് പറ്റിയാൽ, അവക്കൊരു താഴ്ച സംഭവിച്ചാൽ, സ്നാനത്തിനങ്ങ് പുതയ്ക്കാൻ പുതപ്പെടുത്തുകൊണ്ട് ഓടി വന്ന ഒരു സഹോദരിമാരും അവളെ പുതയ്ക്കാൻ ആ പുതപ്പെടുക്കത്തില്ല. സ്നാനത്തിൻ്റെ അന്നത്തെ പുതപ്പ് ആർക്കാ വേണ്ടേ? എനിക്ക് വേണ്ടത് സ്നേഹത്തിൻ്റെ പുതപ്പാണ്. മുറിവേറ്റവരാരോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിന്നെ ഇപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പുതപ്പ് കവർ ചെയ്യുന്നുണ്ട് ബ്രദറെ. നീ വീണു, ശരിയാ, പക്ഷെ കർത്താവ് നിന്നെ കവർ ചെയ്യുന്നുണ്ട്. എത്ര പേര് ചോദിക്കും, കർത്താവേ എനിക്ക് ആ സ്നേഹത്തിൻ്റെ പുതപ്പ് വേണം. I need the blanket of love to cover my brother and my sister. എൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും കുറവിനെ മറയ്ക്കാൻ, അവരുടെ വീഴ്ചയെ ആരും കാണാതിരിക്കാൻ, അവരുടെ താഴ്ച അങ്ങാടിപ്പാട്ടാകാതിരിക്കാൻ, അവരെ മറയ്ക്കാൻ എനിക്കൊരു പുതപ്പ് വേണമെന്ന് ഹൃദയം കൊണ്ട് കൊതിയുള്ളവൻ. സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. മക്കദോന്യക്കാരെയും കൂടെ സ്നേഹിക്കാൻ നിങ്ങൾ ശീലിച്ചു. We need the blanket of love.
ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. കഴിഞ്ഞ നാളുകളെല്ലാം ഏലിയാവിന്റെ പുതപ്പിന് വേണ്ടി നീ കരഞ്ഞില്ലേ? ഇന്ന് പകൽ നിനക്ക് കരയാൻ പറ്റുമോ? നിന്റെ സഹോദരനെ മറയ്ക്കാൻ ഒരു സ്നേഹത്തിന്റെ പുതപ്പിന് വേണ്ടി, നിന്റെ സഹോദരിയെ മറയ്ക്കാൻ ഒരു സ്നേഹത്തിന്റെ പുതപ്പിന് വേണ്ടി. അങ്ങനെ ഒരു പുതപ്പ് കേരളത്തിലെ സഭയ്ക്കുണ്ടായിരുന്നെങ്കിൽ എത്രയോ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് നഷ്ടപ്പെടത്തില്ലായിരുന്നു, എത്രയോ പേരെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുമായിരുന്നു. ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ ചോദിച്ചേ കർത്താവേ, എനിക്ക് അസ്നേഹത്തിന്റെ പുതപ്പ് വേണം, എന്റെ ഹൃദയവും എന്റെ ആത്മാവും ദൈവസ്നേഹം കൊണ്ട് നിറയണം.